എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, അതുമല്ലെങ്കിൽ ട്വിറ്റർ, അതുമല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയിൽപ്പെട്ട ന്യൂസ് ചാനലുകൾ കാണുന്നതിനായിട്ട് ന്യൂസ് ആപ്ലിക്കേഷനുകൾ, അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുന്നതിനായിട്ട് പത്രം ആപ്ലിക്കേഷനുകൾ, അതുമല്ലെങ്കിൽ നമുക്ക് Paytm അല്ലെങ്കിൽ ഫ്രീ ചാർജ് പോലുള്ള മറ്റ് ആപ്ലിക്കേഷനുകൾ, അല്ലെങ്കിൽ KCB ബില്ലടക്കുന്നതിനായിട്ട് മറ്റൊരു ആപ്ലിക്കേഷന്, അതുമല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യുന്നതിനും മറ്റും സൗകര്യം നൽകുന്ന ആപ്ലിക്കേഷനുകൾ വേറെ, ഹോള അല്ലെങ്കിൽ യൂബർ പോലുള്ള യാത്ര ചെയ്യാനുള്ള ടാക്സി സർവീസിനുള്ള ആപ്ലിക്കേഷനുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ, പല കാറ്റഗറിയിൽപ്പെട്ട ബുക്സുകളായിട്ടുള്ള മറ്റു ആപ്ലിക്കേഷനുകൾ, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പല പല ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം എല്ലാം കൂടി ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത്. നമുക്ക് എല്ലാവിധ ഒട്ടുമിക്ക ആപ്സുകളും എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ഒരു ആപ്ലിക്കേഷനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വളരെ നല്ല മികച്ച ഒരു ആപ്ലിക്കേഷൻ. ഡൗൺലോഡ് ലിങ്ക് കൂടെയായിട്ട് ചേർക്കുന്നു. അതിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ശേഷം വരുന്ന പെർമിഷനുകളിൽ നിന്നും അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പെർമിഷനുകൾ അനുവദിച്ച് കൊടുക്കുക. ശേഷം താഴെയായിട്ടുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെയായിട്ട് എൻ്റർ ചെയ്യുവാനുള്ള ഓപ്ഷൻ കാണിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെയായിട്ട് എൻ്റർ ചെയ്തുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുകയോ ചെയ്യും. ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും ഇമെയിൽ പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ പേര്, ഇമെയിൽ ID, പാസ്വേഡ് കൊടുക്കുക. ശേഷം റെഫറൽ കോഡ് എന്നുള്ള ഭാഗം കാണാം. അത് ഓപ്ഷണലാണ്. ആവശ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കഴിഞ്ഞാൽ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്ക്, ഒരു ഇൻ്റർഫേസിലേക്ക് എക്സ്പ്ലോർ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പല കാറ്റഗറിയിൽപ്പെട്ട ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. കാറ്റഗറീസ് ന്യൂസ്, എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ്, എഡ്യൂക്കേഷൻ, ട്രാവൽ, വീഡിയോസ്, പേയ്മെൻറ്റ് ആൻഡ് ബാങ്കിങ്, ബിസിനസ്, ഫൈനാൻസ്, പ്രൊഡക്ടിവിറ്റി, ഡീൽസ്, സോഷ്യൽ നെറ്റ്വർക്ക്, സ്പോർട്സ്, ലൈഫ് സ്റ്റൈൽ എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാം. ഓരോ കാറ്റഗറിയിലും പെട്ട ആപ്സുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ന്യൂസ് ആപ്ലിക്കേഷനുകളാണെങ്കിൽ ഇതുപോലെ, ഇനി അല്ല എങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷനുകളാണെങ്കിൽ മെമ്മെ മേക്കർ, സ്പൈഡർ ദ മൂവി, ക്ലൗഡ് ഗാലറി, പിക്കർ, മെമ്മറി ഗെയിം, അതുപോലുള്ള ആപ്ലിക്കേഷനുകൾ, നിങ്ങൾക്ക് പേപ്പർ പ്ലെയിൻസ്, മൈ ബുക്ക് ഷോ, ഫ്ലിപ്പ് ബോർഡ്, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് കാണാൻ സാധിക്കും. ഇനി ഷോപ്പിംഗ് സെക്ഷനിലാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മഹീന്ദ്ര, ജസ്റ്റീൽ, സ്നാപ്ഡീൽ, അങ്ങനെ പ്രശസ്തമായ ഷോപ്പിംഗ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ എഡ്യൂക്കേഷൻ ഭാഗത്തും നിങ്ങൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ പേയ്മെൻറ്റ് ആൻഡ് ബാങ്കിങ് എന്നുള്ള ഭാഗത്ത് Paytm, ഫ്രീ ചാർജ്, എറ്റിഎം അറൗണ്ട്, എയർടെൽ റീചാർജ്, കറൻസി എക്സ്ചേഞ്ചർ, അങ്ങനെയുള്ള ഭാഗങ്ങളും, ഒപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡീൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡീലിംഗ് ആപ്ലിക്കേഷനുകൾ, അതായത് മൈക്ക് മൈ ട്രിപ്പ്, ജംബോങ്, നിയർ ബൈ, മറ്റുള്ള സൗകര്യങ്ങൾ, അതുപോലെ ട്രാവൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ബുക്ക് മേക്ക് മൈ ട്രിപ്പ്, അതുപോലെ ഗോബിബോ, ഡ്രൈവ് വിയോ, യൂബർ, ഓള ക്യാബ്സ്, അതുപോലുള്ള ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള ഭാഗത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ക്ലൗഡ് ഗാലറി, അതുപോലുള്ളവ. പിന്നെ സ്പോർട്സ് എന്നുള്ള ഭാഗത്ത് ഡ്രൈവ്, മോട്ടോ ട്രെൻഡ്, സിംഗപ്പൂർ സ്പോർട്സ് എന്നുള്ള ഇത്രയും ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇവിടെ താഴെയായിട്ട് മൈ ആപ്സ് എന്നുള്ള ഭാഗം കാണാം. ഒപ്പൻ ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗവും എക്സ്പ്ലോർ എന്നുള്ള ഭാഗവും കാണാം. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് കാണാം. ഈ ഫ്ലിപ്കാർട്ട് എന്നുള്ളതിൻ്റെ നേരെ സമീപത്തായിട്ട് ഒരു ഹേർട്ട് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ OLX ആവശ്യമാണെങ്കിൽ OLX, അതുപോലെ മറ്റേതെങ്കിലും കിഡ് സ്റ്റോർ, ATM അറൗണ്ട്സ് മീ, അതുപോലെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റി മാപ്പർ, റെഡ് മാർട്ട്, സിംഗപ്പൂർ ഷോപ്പിംഗ്, CNN, അതുപോലെ നമ്മൾ ഓള ക്യാബ്സും യൂബറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത്, Paytm ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഹേർട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മെമെ മേക്കർ. അപ്പം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ ആപ്സ് എന്നുള്ള സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ നമ്മൾ സെലക്ട് ചെയ്തിരിക്കും, നമ്മൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇവിടെ വന്നായിട്ട് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ OLX ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് OLX ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഇൻസ്റ്റാൻ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇത് ഇൻസ്റ്റാൻ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നാണ് അർത്ഥം.
അതുപോലെ പിന്നെ പേടിഎം ഉപയോഗിക്കണമെങ്കിൽ പേടിഎം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം പേടിഎമ്മിൻ്റെ നമുക്ക് പേടിഎം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ നമുക്ക് ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആമസോൺ ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഫ്ലിപ്കാർട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി നമുക്ക് ഇതുപോലെ അല്ലാതെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്തും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഒപ്റ്റിക്കൽ ഷോപ്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൻറ്റ് ആപ്ലിക്കേഷൻ ആണ് രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്നും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ, അതായത് മൈ ആപ്സ് എന്നുള്ള സെക്ഷനിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിന് സമീപത്തായിട്ടുള്ള ആ ഹേട്ട് ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഡീൽ എന്നുള്ളത് കൂടി ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ കൂടി ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. നോക്കുക, ജസ്റ്റ് ഡീലും ഒപ്റ്റിക്കൽ എന്നുള്ളത്. ഈ രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വളരെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെടുന്നു മറ്റുള്ളവർക്ക് എന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്ക് കൂടി അറിവുകൾ പകർന്നു കൊടുക്കുക. നന്ദി, മൈ ഡിയർ ഫ്രണ്ട്സ്.